ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ കറി ആയിട്ടാണ്. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേഗത്തിലൊരു പൊട്ടറ്റോ കറി. 5 മീഡിയം സൈസ് പൊട്ടറ്റോ, 1 സവാള, കുറച്ച് കറിവേപ്പില, എരിവിനനുസരിച്ച് പച്ചമുളക്, കുറച്ച് മല്ലിയില. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഓരോ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചെറിയ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ചെറുതായി അരിയൊന്നും വേണ്ട, നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ്. ഇച്ചിരി വലിയ സൈസിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ ഒന്ന് അടച്ച് 3 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്പൂണ് കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ പൊട്ടറ്റോ നന്നായി തന്നെ ഉടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും ഉടക്കണ്ടെങ്കിൽ കുറച്ച് അങ്ങനെ തന്നെ ഇട്ടേക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് ചൂട് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നിങ്ങൾക്ക് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നിങ്ങൾ ദോശയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.